യുഎയുടെ പ്രതിരോധ മേഖലയ്ക്ക് പകരാൻ എഡ്ജ് തയ്യാറെടുക്കുന്നു അബുദാബി കിരീടാവകാശിയും യു എ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദൽ നഹ്യാൻ എഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രംഗത്തെ ഗവേഷണങ്ങൾക്കും നൂതന കണ്ടെത്തലുകൾക്കും ഇനി എഡ്ജ് വേദിയാകും ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനിയായാണ് എഡ്ജ് വരുന്നത് കൂടുതൽ അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം സുപ്രീംകമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഖ്യാൻ എഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹൈബ്രിഡ് യുദ്ധോപകരണങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയെല്ലാം യുഎഇ പ്രതിരോധ മേഖലയ്ക്ക് ലഭ്യമാക്കുന്ന ബൃഹത് പദ്ധതികളെല്ലാം നിറവേറ്റുന്നത് ഇനി മുതൽ എഡ്ജ് ആയിരിക്കും പ്രതിരോധ രംഗത്തെ ഗവേഷണങ്ങൾക്കും നൂതന കണ്ടെത്തലുകൾക്കുമുള്ള വേദിയാകും ഇവിടം നൂതന യുദ്ധോപകരണങ്ങൾ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ ഡ്രോണുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണവും എഡ്ജിൽ നടക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും സ്വതന്ത്ര സ്ഥാപനങ്ങളും യോജിപ്പിച്ചുകൊണ്ടാണ് എഡ്ജ് യുഎഇയിൽ ഉയരുന്നത് പുതിയ കമ്പനി വരുന്നതോടെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾക്കാകും തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുക ഏറ്റവും മികച്ച ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിലും വേഗത്തിലും യുഎഇ സായുധ സേനയ്ക്ക് സാങ്കേതിക സാങ്കേതികവിദ്യ വളർന്നതോടെ യുദ്ധരംഗത്തും വലിയ മാറ്റങ്ങളാണ് കൈവന്നിരിക്കുന്നത് അതിനൂതന സാങ്കേതിക വിദ്യകൾ തന്നെയാകും എഡ്ജ് യു എ സേനയ്ക്ക് പ്രതിരോധ രംഗത്തെ നിർമ്മാണ കമ്പനികളായ കറാഗൽ അൽ താരിഖ് ഹാൽക്കൺ അദാസി തുടങ്ങിയ സ്ഥാപനങ്ങൾ എഡ്ജിന്റെ നേതൃത്വത്തിലാണ് സ്ഥിതി ചെയ്യുക നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്